चॉक्लेट
ശരിയാക്കുമ്പോ ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ശരിയാക്കുമ്പോ ചോക്ലേറ്റ് ഇല്ല കഴിക്കൂ കഴിക്കൂ ഉത്തരം തന്നെ ഞാൻ കരയണ്ടേ ഉത്തരം എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മാരേജ് നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ ഇവ രണ്ടുപേരും ശരിയാക്കി നമ്മൾ ജയിച്ചു ഇതിപ്പോ ആക്ച്വലി ഹൂനോസ് മീ ബെറ്റർ വെച്ചിട്ട് പണിയിട്ടത് ഞാനാണെന്നാണ് എന്റെ ഒരു നിഗമനം ഞാനാണ് പച്ചമുളക് കൊന്നം കഴിക്കുന്നത് ഇവര് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് സൂചിച്ചിരിക്കുന്നു ഇവര് രണ്ടാമത്തെ ചോക്ലേറ്റ് ഒക്കെ എടുത്തു കഴിച്ചില്ല ആക്ച്വലി ഇപ്പൊ എത്രയാ ക്വസ്റ്റ്യൻ ആയി ഏഴ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു
പോയിന്റ്സ് എങ്ങനെയാ 4 4 അല്ല 4 5 അന്നേ ഞാൻ ഉത്തർ ലീഡിങ് ഞാൻ ആൻസർ പറഞ്ഞു കുറേയൊക്കെ ഇപ്പൊ ഓർമ്മ ആയില്ല കഴിച്ചോ കൈക്ക് പെട്ടെന്ന് കഴിച്ചു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ ഈ സ്കോർ ഇടയ്ക്ക് പറയാൻ വിട്ടു പോകുന്നുണ്ടാകും അപ്പൊ എന്തായാലും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചേക്കാം സ്കോർ എക്സാക്ട് എന്താന്നുള്ളതും ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതും ഞാൻ എഴുതി കാണിച്ചേക്കാം കേട്ടോ എനിക്ക് എന്ത് ടൈപ്പ് സീരീസ് ആണ് ഇഷ്ടം എന്ത് ടൈപ്പ് ഓഫ് സീരീസ് ആണ് എനിക്ക് ഇഷ്ടം കാണാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആക്ഷൻ ആണോ ത്രില്ലർ ആണോ ഇൻവെസ്റ്റിഗേഷൻ ആണോ റൊമാൻസ് ആണോ എന്ത് ടൈപ്പ് ആണ് ഇഷ്ടം ഏത് സീരീസ് ആണെന്ന് പറയണമെന്നില്ല എന്ത് ടൈപ്പ് ആണ് എന്ത് ടൈപ്പ് സീരീസ് ആണ് എനിക്ക് ഇഷ്ടം ലാംഗ്വേജ് അല്ല ഉദ്ദേശിച്ചത് സീരീസ് എനിക്ക് ഇഷ്ടം ചിന്നൂസ് പറഞ്ഞാണ് ത്രില്ലറും പിന്നെ കുറച്ച് റൊമാൻസും ഉള്ളതാണ് എനിക്ക് ഇഷ്ടം ഇവള് കോമഡി പറഞ്ഞു ആക്ച്വലി എനിക്ക് ഫിലിം കോമഡിയാണ് ഇഷ്ടം പക്ഷെ സീരീസ് എനിക്ക് കോമഡി അത് കൂട്ടത്തില്ല മെയിൻ സംഭവം റൊമാൻസ് ആയിരുന്നു എനിക്ക് സീരീസ് കുറച്ച് റൊമാൻസ് ആണെങ്കിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ ഓക്കെ ടൈ ആയി അഞ്ച് അല്ല അതെ അഞ്ച് അഞ്ച് ആയി പോയി എന്റെ പക്ഷെ എനിക്കുള്ള ടാസ്ക് നിങ്ങൾ വേണ്ടെന്ന് വെക്കണം ആദ്യം കൊറേ ഞാൻ മരുന്ന് കഴിച്ചില്ല മരുന്നല്ല മുളക് കഴിച്ചില്ല അരമാർക്ക് അങ്ങനെ ഇല്ല ഒരു മാർക്ക് മുളക് കഴിക്കണം കൊറച്ച് കഴിച്ചാ മതി പാവം നോക്കിക്ക് ഇതിന് നോക്കിക്ക് ഫുള്ള് മറ്റേ കഴിച്ചു നീല കൊറേ മറ്റേ എന്താ പറയുന്നത് അരി അരി പാവല്ലേ എന്റെ കൂട്ടുകാരി എനിക്ക് ജീവനോടെ തിരിച്ചു കൊടുക്കണം അപ്പൊ അഞ്ച് അഞ്ച് സ്കോറിൽ ടൈ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇനി ലീഡ് ആയിക്കൊണ്ടിരിക്കുക നമ്മള് ആക്ച്വലി 8 ക്വസ്റ്റ്യൻസേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി 9th ക്വസ്റ്റ്യൻ മേക്കപ്പ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് രണ്ട് സാധനത്തിന് വേണം മേക്കപ്പ് ഐറ്റംസില് എനിക്ക് എന്തായിട്ടാണ് എന്ത് ഐറ്റംസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം രണ്ട് ഐറ്റത്തിന്റെ പേര് നമ്മൾ രണ്ടും കറക്റ്റ് ആയിരിക്കണം അരമാർക്ക് തരത്തില്ല അരമാർക്കിന്റെ കളി കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ജയിക്കും ഞാൻ പച്ചമുളക് കഴിക്കില്ല ഓക്കെ ഇത് എത്ര എണ്ണാണ് രണ്ടെണ്ണം മതി രണ്ടെണ്ണം ഇതിൽ എക്സ്ട്രാ കൂടി എന്ന് പറഞ്ഞ പോയിന്റ് തരത്തില്ല രണ്ടേ രണ്ടെണ്ണേ പറ്റുള്ളൂ കഴിഞ്ഞോ കഴിഞ്ഞോ ഒരാൾ എഴുതിയിരിക്കുന്നത് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ആണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ലിപ്സ്റ്റിക്കും ഐലൈനറും ആണ് പക്ഷെ പൊട്ടത്തെച്ച് എനിക്ക് ലിപ്സ്റ്റിക്കും മസ്കാരയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ എന്ത് മേക്കപ്പ് ചെയ്തില്ലല്ലോ ഞാൻ ഇപ്പൊ പോലും ഞാൻ മേക്കപ്പ് ചെയ്തില്ല പക്ഷെ ഞാൻ മസ്കാരയും ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട് അതാണ് എനിക്ക് മസ്കാര ബിസിനസ് അറിയില്ലായിരുന്നോ ആക്ച്വലി മേക്കപ്പിന്റെ കാര്യത്തിൽ കോൺഷ്യസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡ് ആയിരുന്നു നമ്മൾ അന്വേഷിക്കാൻ പോലും ഞാൻ എന്താ ചെയ്യണം എന്തായാലും സത്യസന്ധമായിട്ടുള്ള ചെവി കേൾക്കുന്നില്ല ശരിക്കും മുളക് കഴിച്ചിട്ട് ചെവി പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഗെയിം വല്ലാണ്ട് ഞങ്ങളും ഇതുപോലെ ഞാൻ വേർത്ത് പോയിട്ടോ പച്ചമുളക് കഴിച്ചിട്ട് എല്ലാത്താണ് വീട്ടിൽ മേടിക്കുന്ന പച്ചമുളകിന് എരിവില്ലായിരുന്നു പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല ഭയങ്കര എരിവ് ഓക്കെ 10th ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ രണ്ടുപേരും ശരിയാക്കും ഞാൻ ഇതിന് പക്ഷെ ഞാൻ അഞ്ച് സെക്കൻഡേ തരുള്ളൂ പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം എന്റെ അടുത്ത് റെഡി ആക്കി വെച്ചു കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കണം എന്റെ ഫേവറേറ്റ് ഗോഡ് ഗോഡ് ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 കറക്റ്റ് ആൻസർ എന്റെ ഫേവറേറ്റ് ഗോഡ് ഇതൊരു ചെയ്തായി പോയല്ലോ ഒരു ഒരു മുളക് ഈ അരിയൊന്ന് കളഞ്ഞോട്ടെ കഴിച്ചാ
ഞാനിവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നോക്കിക്കേ ഹൗ ക്രൂവൽ. ഞാനും കുറച്ച് കഴിക്കുന്നുട്ടോ, അത് എനിക്ക് ബാക്കി ചോദ്യം ഞാൻ കഴിച്ചു തരികയായി പോയി. അല്ല എനിക്ക് ബാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മള് 10 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം അല്ലേ, ചെറിയ ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അടുത്തൊരു പച്ചമുളക് കൊടുക്കാറായി, അപ്പൊ ഞാൻ കഴിക്കാറായോ എന്ന് നോക്കാം. ഇതിന് 5 സെക്കൻഡ് തരുള്ളൂ കേട്ടോ. എന്റെ ഫേവറേറ്റ് കളർ. ഒരു കളറേ ചോദിച്ചുള്ളൂ. നിങ്ങളെന്നെ വല്ലാണ്ട് മനസ്സിലാക്കുന്നു. ഞാൻ ഞാൻ മറ്റേ പറഞ്ഞ അടുത്തതിനും എനിക്ക് തന്നെ കിട്ടും. എനിക്കൊരു ആവശ്യമില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. തന്നെ വന്നിട്ട് പോയേനെ. അത് ഇപ്പൊ നീ ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇടുന്നു ഞാൻ അറിഞ്ഞില്ല. അല്ലെ ഞാൻ പച്ചമുളക് മാറ്റിട്ട് വേറെ എല്ലാം വെച്ചാൽ ഞങ്ങള് കഴിക്കുമ്പോ ഞങ്ങളുടെ ആ ഒരു ഫീൽ ചെയ്യുന്ന നിനക്കും അറിയണ്ടേ. അടുത്തതേ 12th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇപ്പൊ സ്കോർ നിൽക്കുന്നത് നിങ്ങൾ ടാലി ഇട്ട് പോയിക്കൊണ്ടിരിക്കണ. ഇവർക്ക് സ്കോർ 7-7. ചുണ്ടാട്ടോ ഇപ്പൊ ഇരിക്കണ. ലിപ്സ്റ്റിക്കിനൊന്നും ആവശ്യം വരില്ല, അല്ലാണ്ട് തന്നെ ചുമ തുടച്ച് ലിപ്സ്റ്റിക് അല്ലേ ഏറ്റവും ഇഷ്ടം. ഇതിനോ 5 സെക്കൻഡേ തരുള്ളൂ കേട്ടോ. ഇതൊക്കെ നോർമലി എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത് ടെൻഷൻ ആവാൻ വേണ്ടിട്ട് നിങ്ങൾ കുറച്ച് സിമ്പിൾ ആവുന്നുണ്ട്. ഞാനാ മുളക് മൊത്തം കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, എന്റെ തല ഓർക്കിയില്ല. ഇവിടൊന്നും എഴുതിയില്ല. ചിന്ന എഴുതുന്നത് പകുതി ശരിയാണ്, പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിൽ അങ്ങനെ അല്ല. എനിക്ക് മൂഡ് അനുസരിച്ച് എന്റെ ഇഷ്ടങ്ങൾ. എനിക്ക് ഇടാൻ ഇപ്പൊ ഇഷ്ടമുള്ളത് ജീൻസ് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഇപ്പൊ ഡ്രസ് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് എന്ത് ഡ്രസ് വേണമെന്നാ പറഞ്ഞത്. ആ എനിക്കിപ്പൊ ഇടാൻ ഇഷ്ടം ഫ്രോക്ക്. ഈ വീഡിയോ കാണുമ്പോൾ ഡേസിംഗ് മോളും ജോണിയും കൂടെ എന്നെ ചവിട്ടിപ്പിടി എറിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഇപ്പൊ സ്കോർ 7-7. രണ്ടുപേരും പൊട്ട ഉത്തരം പറഞ്ഞു. ശരി, ഞങ്ങൾ അല്ല ഇന്ന് രാവിലെയും കൂടെ നമ്മൾ ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രോക്ക് ചെയ്യണേ ജിന്നൂസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി അവിടെ ഓർക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരുണ്ട്, രണ്ടുപേരും എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് സ്കേർട്ടും ബ്ലൗസും ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഫ്രോക്ക് ചെയ്യാനാണ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആക്ച്വലി കാണുന്നത് നല്ല ഭയങ്കര പടുപൂജയാണ്. ഇനി കൊച്ചിന്റെ പച്ചമുളക് കഴിച്ച് ബുദ്ധി ഇങ്ങനെ പോയാ. ഓക്കെ, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു? 12 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ാണ് ഇപ്പൊ ഇവര് ടാലി ടാലി 7-7 നിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എത്ര പേരുണ്ട്? ഓൾമോസ്റ്റ് മതിയോ? എക്സാക്ട് ആണ്. എനിക്കറിയണോ?
ഞാൻ നോക്കണമല്ലോ. രണ്ടൂര് എഴുതിയോ? ഞാൻ പറയാൻ പോവാണ്, രണ്ടുപേരും എഴുതിയ ഉത്തരം ഒറ്റ തെറ്റാണ്. പക്ഷെ ചിന്നു നിയർ ബൈ ആണ് കേട്ടോ, 263 ഒരുങ്ങേ കൂടി. പക്ഷെ ആക്ച്വലി എനിക്ക് ഒരുങ്ങേ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ സത്യസന്ധമായിട്ട് നമ്മൾ നോക്കുമ്പോ 263 ആയിരുന്നു. അയ്യോ, ഇവിടെ എന്റെ ഫോളോവേഴ്സിനെ കുറച്ചേ കളഞ്ഞു, 213 ആകെ കളഞ്ഞു. എന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിക്ക് റിയാക്ട് ചെയ്യുന്ന ആളാണ് ചിന്നു സാറ്. ആക്ച്വലി ഇൻസ്റ്റഗ്രാം നേരെ യൂസ് പോലും ചെയ്യുന്നില്ല. എന്റെ മോനെ നിനക്ക് എന്റെ ഇൻസ്റ്റഗ്രാം അറിയത്തില്ലേടാ? അവക്കാണ് ശരിക്കും എന്റെ ഇൻസ്റ്റഗ്രാം കാര്യങ്ങളും, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ചിന്ത സാധനം വലിയ ബോധമല്ല. എന്നിട്ട് ഞാൻ 264 പറഞ്ഞു, അത് കൊള്ളാം. അല്ലാതെ മുളക് കഴിക്കാനാക്കാൻ. ഓക്കെ, അടുത്തത് 14th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവരിപ്പോഴും 7-7 തന്നെ നിക്കാണ് കേട്ടോ. നിങ്ങൾ എന്താ ഈ ടൈ ഇട്ടു പോവാത്തെ? ചെന്നൂന് വേണമെങ്കിൽ ഒന്ന് സ്കോർ ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഐസ്ക്രീം ഫ്ലേവർ. ടിക് ടിക് 1, 2, 3 ചിന്നൂസ് ശരിയാക്കിയിരിക്കുന്നു. എനിക്ക് ബട്ടർ സ്കോച്ച് ആണ് ഒരുപാട് ഇഷ്ടം. എനിക്ക് ബട്ടർ സ്കോച്ച്, ചിന്നൂസ് ബട്ടർ സ്കോച്ച് എഴുതുക. ഹന്നി എഴുതുന്നത് വാനിലോ ചോക്ലേറ്റ് എന്ന് ആണെങ്കിൽ വാനില ചോക്ലേറ്റ്, വാനില പിന്നെ കഴിക്കും. ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ല. വാനില കെട്ടി കെട്ടാൻ കഴിക്കും. ഞാൻ പണ്ട് തെറ്റിച്ച മുന്നേ എടുത്ത. അപ്പൊ ചിന്നൂസ് 8 points, എനിക്ക് ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് അവിടെ വല്ലാണ്ട് കേറിക്കൊണ്ടല്ലേടാ, വിളിച്ചു വരുത്തിട്ട് പാവന്റെ കുതിര പറ്റും. അപ്പൊ ഹന്ന 7 points, ചിന്നു 8 points. കണ്ടു പച്ചമുളക് കഴിക്കുന്ന നേരത്തെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. ചിന്നൂസ് ചോക്ലേറ്റ് കഴിക്കുന്ന നേരത്തെ നോക്കി അവിടെ നോക്കണ പോലും ഇല്ല. പാവല്ലേ, ഞാൻ ക്ഷമിച്ചു വിട്ടിരിക്കും. അറിയാവുന്ന ഹെൻസർ പോലും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. പച്ചമുളക് കഴിച്ച് തല പോയിട്ടെല്ലാം മറന്നുപോയി. ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, എന്റെ കൊച്ചിനെ കൂടെ കൊണ്ടുപോകണ്ടേ. അപ്പൊ ഇത് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അതായത് ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുക. കാരണം ഞാൻ എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയില്ല. കാരണം നിങ്ങൾ എന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ആൻസർ പറയും. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എനിക്ക് എന്റെ ലൈഫിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എങ്ങനത്തെ ആളാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ലൈക്ക് പഠിത്തം, ജോബ്, അങ്ങനത്തെ പരിപാടിയല്ല, ആക്ടിങ്ങും അല്ല. അല്ലാതെ ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുക, എന്ത് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഹാപ്പി ആവുക ഞാൻ. നമ്മൾ അതിനെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നു. ഇത്രയും ക്ലൂ എനിക്ക് തരാൻ പറ്റുള്ളൂ ഗൈസ്. ഇന്ന് നമ്മൾ സംസാരിച്ചു, അമ്മ എന്നെ ചീത്ത വിളിച്ചു. യെസ്, ഇത്രയും ക്ലൂ എനിക്ക് തരാൻ പറ്റുള്ളൂ കേട്ടാ. ഓക്കെ, അതിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആൻസർ വരണം കേട്ടോ. ഇതിൽ നീ എന്തിനീ ഓറിട്ട് കളിക്കുന്നേ? അല്ല, ഇന്ന് രണ്ടും സംസാരിച്ചായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാക്കും. രണ്ടാമത്തെ ഉറപ്പിച്ചോ? രണ്ടുപേര് ശരിയാക്കി. ചിന്നൂസ് എഴുതിയത് എന്താ? ട്രാവലിംഗ്, ഔട്ടിങ് അങ്ങനെ കറക്കം. ഇവളും കറക്കാണ് ഇപ്പൊ കറക്റ്റായിട്ട് കഴിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി കറങ്ങാൻ പോണെ, നൈറ്റ് ഡ്രൈവ്, രാത്രി എവിടെയൊക്കെ പോയി പുറത്ത് ഫുഡ് കഴിക്കാൻ, ഔട്ടിങ് അങ്ങനെയുള്ള പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്നും കൂടി എന്നെ ചീത്ത വിളിച്ചോളൂ, കറക്കമൊക്കെ നിർത്തണം. ഇപ്പൊ ഇനി കറങ്ങാൻ അങ്ങനെ ഒന്നും ആര് വിളിച്ചാലും അങ്ങനെ എപ്പോഴൊന്നും കറങ്ങാനൊന്നും പോരുത്, വീട്ടിലിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ ഗുണദോഷിച്ചതേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടൊരു സപ്പോർട്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടിൽ ആരുമില്ല ഗൈസ്. സാരമില്ല,
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.